അപ്പം നമുക്ക് ഒരു ട്രോപ്പിക്കൽ ഫീൽ വരുന്ന മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ്, വെൽക്കം ടു ദ കറി സ്പിരിറ്റ്സ്. ഇന്നിവിടെ നല്ല വെതറാണ് കേട്ടോ, പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ ഒരു നല്ല വെതർ. അപ്പം ആ ഒരു വെതറിൽ നമുക്ക് റിഫ്രഷിംഗ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഓർത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇവിടെ എപ്പോഴും മാങ്ങ കാണാറില്ല. കഴിഞ്ഞ ദിവസം പക്ഷേ കുറച്ച് നല്ല മാങ്ങ കിട്ടി. അപ്പം നമുക്ക് ഒരു ട്രോപ്പിക്കൽ ഫീല് വരുന്ന മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇതൊരു കോക്കനട്ട് പാൻകേക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ സൈഡായിട്ടൊരു മാംഗോ ലെമൺ സിറപ്പും കൂടെ ഉണ്ട് ആ പാൻകേക്കിൻ്റെ മുകളിൽ ഡ്രിസിൽ ചെയ്യാൻ. പിന്നെ ഈ പാൻകേക്ക് എന്ന് പറയുമ്പം ഒരു ചെറിയ കഥയും കൂടെ പറയാം. ഞാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ, ഞങ്ങൾ മമ്മ എന്നാണ് വിളിച്ചിരുന്നത്, മമ്മ ഞങ്ങൾക്ക് എപ്പോഴും വൈകുന്നേരം സ്നാക്കായിട്ട് പാൻകേക്ക് എന്ന് പറഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കി തരുമായിരുന്നു. അതുപോലെ തന്നെ മൈദയും മുട്ടയൊക്കെ ഇട്ട് ദോശ പോലെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് തേങ്ങയും ഒക്കെ ഇട്ട് ഇതിങ്ങനെ മടക്കി തരും. അപ്പം ഈ ഗൂഗിളും പിന്നെ എന്തോ ഒരു ഗ്ലോബൽ ക്വിസീനിലോട്ട് കുറച്ചൊരു എക്സ്പോഷർ കിട്ടുന്ന കാലം വരയ്ക്കും എൻ്റെയൊക്കെ മനസ്സിൽ ഈ സാധനമാണ് പാൻകേക്ക്. കാരണം മമ്മ ഇതിനെ പാൻകേക്ക് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ പുറത്ത് വേറെ ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ പാൻകേക്ക് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, വേറൊരു സാധനമാണ്. അപ്പം ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും നാളും എന്താണ് ഒരു സാധനം, നമ്മൾ ഇന്നതാണ് ഒരു സാധനം എന്ന് വിശ്വസിച്ച് അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു നിമിഷം. പക്ഷേ ഇവിടെ എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാൻകേക്ക് റെസിപ്പിയിൽ ശരിക്കും പറഞ്ഞാൽ മമ്മ ഉണ്ടാക്കിയ പാൻകേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. മൈദയുണ്ട്, ഇതിൽ തേങ്ങയുണ്ട്. അപ്പം അതുകൊണ്ടാണ് എനിക്കിത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പം ഇതിൽ നമ്മൾ പറയേണ്ട ഒരു വലിയ കാര്യം, ഇത്രയും വർഷങ്ങൾ മുന്നേ പോലും ഈ പാൻകേക്കെന്നും അത് ഈ സെയിം ഇൻഗ്രീഡിയൻസും ഒക്കെ അറിഞ്ഞിരുന്ന നമ്മുടെ അമ്മുമ്മമാർക്കൊക്കെ ഒരു ശരിക്കും ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കണം. അപ്പം എനിവേ, ഇതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പാൻകേക്ക്. പക്ഷേ ഇപ്പം റിയൽ ആയിട്ടുള്ള ഒരു പാൻകേക്ക് റെസിപ്പി ഞാൻ ഏതായാലും എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ പാൻകേക്ക് മിക്സ് ഉണ്ടാക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത്, ഈ പാൻകേക്ക് ആർക്കും ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ പോകുന്നത്. മൈദ, മുട്ട, ബേക്കിംഗ് പൗഡർ, തേങ്ങ, കുറച്ച് ഹണി, ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിലുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, പക്ഷേ നല്ലൊരു ടെക്സ്ചറും കൂടെ ഉള്ള ഒരു റെസിപ്പി. അപ്പം ഇതിലിപ്പം നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു 3/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ മൈദ. അപ്പം ഇത് 1/2 കപ്പാണ് ആദ്യമേ ഞാൻ ഇടുന്നത്, 1/2 കപ്പ്. പിന്നെ ഒരു 1/4 കപ്പും കൂടെ മൈദ ഇടുന്നു. അപ്പം 3/4 കപ്പ് മൈദ. അപ്പോൾ 3/4 കപ്പ് മൈദയിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ആദ്യമേ മിക്സ് ചെയ്യും, എന്നിട്ടേ വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുകയുള്ളൂ. അപ്പം ഇത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. അപ്പം ഇത് ഇപ്പം നമ്മൾ മിനി പാൻകേക്ക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊരു 16 കിട്ടണം. അപ്പം നമ്മുടെ സൈസ് അനുസരിച്ചിരിക്കും. ഇത് ഇതൊന്ന് വിസ്ക് യൂസ് ചെയ്ത് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യും. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ ഫ്ലവർ മിക്സ്ചറിൽ നടുക്കായിട്ടൊരു ഒരു വെല്ല് പോലെ ഇങ്ങനെ ഉണ്ടാക്കണം, ഒരു ഒരു സ്പേസ് ഉണ്ടാക്കണം. അതിലേക്ക് വേണം നമ്മൾ ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഈ വെല്ലിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നമ്മൾ മുട്ടയൊഴിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാൽ മിക്സ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ മിക്സ് ഇത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിലേക്ക് 1 ടീസ്പൂൺ വെനീല നമ്മൾ ആഡ് ചെയ്യണം.
അതാ ഒരു മുട്ടയുടെ ഒരു ഒരു മണം ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ മധുരത്തിനായിട്ട് നമ്മൾ ഇടുന്നത് ഹണിയാണ്. അപ്പം ഒരു ടേബിൾ സ്പൂൺ ഹണി നമുക്ക് ഇതിലോട്ട് ഇടാം. പിന്നെ മധുരം കുറച്ച് കൂടുതൽ വേണം എന്ന് തോന്നുന്നവര് ഒരു ടേബിൾ സ്പൂണിന് പകരം ഒരു ഒന്നരയോ അതോ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാലും ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഈ ഹണി ഒരു സ്പൂണിൽ യൂസ് ചെയ്യുമ്പോൾ അതൊരു ഇച്ചിരി നല്ലപോലെ ഹാൻഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലൊരു ഇത്തിരി എണ്ണ ആ സ്പൂണിൽ തൂക്കുകയാണെങ്കിൽ ഈ ഹണി അതിൽ പിടിക്കാതെ ഇങ്ങ് പുറത്ത് പെട്ടെന്ന് ഒഴുകി ഇങ്ങ് വരും. വെറുതെ ഒരു ടിപ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ മിക്സ്ചറ് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനിയും ഒരു കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്. അപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതൊരു കപ്പ് ഇടാം. അതല്ല ഫ്രഷ് കോക്കനട്ട് ഗ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതും ഇടാം. ഇപ്പം ഞാനിപ്പം ഫ്രഷ് ഇടുന്നു. ഡെസിക്കേറ്റഡ് ഇട്ടാലും സെയിം ഇഫക്റ്റ് ആണ്. അപ്പം ഒരു കപ്പ് തേങ്ങാപ്പീര് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുന്നു. ഇതിൽ ഈ ഒരു തേങ്ങാപ്പീര് കിടക്കുന്നതുകൊണ്ട് ഈ പാൻകേക്ക് കഴിക്കുമ്പം നല്ല രസമാണ്. ആ ബൈറ്റ് ഒരു പ്ലെയിൻ ഫീൽ അല്ല, ഒരു നമുക്ക് എല്ലാ ബൈറ്റിലും ഒരു ടെക്സ്ചറുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇതൊരു 10-15 മിനിറ്റ്സ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ആ ഒരു ബേക്കിംഗ് പൗഡർ ഒക്കെ വന്ന ഒരു ഫ്ലഫി പാൻകേക്സ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മാങ്ങ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ ഡ്രിസിൽ ചെയ്യുന്ന ഒരു സിറപ്പും കൂടെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പം ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം അടച്ച് വെച്ചാൽ നമ്മുടെ പാൻകേക്സ് കുറച്ചുകൂടെ ഫ്ലഫി ആയിട്ട് വരും. അതുകൊണ്ട് ഞാനിത് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് ആദ്യമേ മാങ്ങ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് മിൻറ്റും ലെമണൊക്കെ ചേർക്കുമ്പോൾ നല്ല ഒരു ഫ്രഷ് ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും. സോ മാങ്ങ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം, സ്ലൈസ് അല്ല സോറി ചോപ്പ് ചെയ്തെടുക്കാം. ഇനിയും അരിഞ്ഞ് വെച്ച മാങ്ങയിലേക്ക് നമുക്കൊരു ഹാഫ് ലൈം നാരങ്ങയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്യണം. അപ്പം നമ്മുടെ മാങ്ങയിലേക്ക് ഒരു ഞാൻ ഹാഫ് ലൈം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കുറച്ചുകൂടെ സ്പെസിഫിക് ആകാൻ ഒരു 2 teaspoon അളവിൽ വരുന്ന അത്രയും നാരങ്ങാനീര് ഞാൻ ഒഴിച്ചു. അതിലേക്ക് ഒരു 3 mint leaf. ഈ മിൻറ്റ് വരുമ്പോഴത്തേക്കാണ് ആ ഒരു നല്ലൊരു ഫ്രഷ് ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു 3 mint leaves കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്തിടണം. നമ്മൾ ചോപ്പ് ചെയ്ത മിൻറ്റിനെ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുക. ഇതിലേക്കൊരു 2 teaspoon ഹണിയും കൂടി ഇടാം. സാധാരണ നമ്മൾ മേപ്പിൾ സിറപ്പും യൂസ് ചെയ്യാം, പക്ഷേ ഇതിപ്പോൾ ഒരു വളരെ ഒരു ട്രോപ്പിക്കൽ റെസിപ്പി ആയതുകൊണ്ടാണ് നമ്മൾ ഹണിയും കൂടെ എടുക്കുന്നത്. അതും കൂടെ ഡ്രിസിൽ ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഒരു 15 minutes റെസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പാൻകേക്സ് ഉണ്ടാക്കാം. ഞാൻ അതുകൊണ്ട് അടുപ്പ് ഓൺ ചെയ്തു, ഒരു പാൻ വെച്ചു. ഒരു നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്താൽ അടി പിടിക്കാതെ നമുക്ക് കിട്ടും. നമ്മുടെ പാൻ ചൂടായി. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഡ്രിസിൽ ചെയ്യുകയാണ്. ഒരുപാട് എണ്ണ വേണ്ട, ഇതിപ്പം ഒലിവ് ഓയിലാണ് ഇതിലുള്ളത്. അപ്പം നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് എണ്ണ പറ്റുന്ന രീതിയിൽ പാനിനെ ഒന്ന് ട്വേൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഇത് ഒഴിക്കാം. ഒരുപാട് പരത്തണ്ട, സട്ടിലായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനെ പാനിലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ രണ്ടെണ്ണം കൂടെ വെക്കാമായിരുന്നു. ഇതിപ്പം ഒരു സൈഡായെന്ന് തോന്നുന്നു. അപ്പം നമുക്കതിനെ തിരിച്ചിടാം. ഇതായിട്ടുണ്ട്. ഇതിപ്പം ശരിക്കും പറഞ്ഞ ഒരു സൈഡ് ഏകദേശം ഒരു 1.5 minutes ഒരു അതാണ് ഇപ്പം ഇതിൻ്റെ ഒരു റഫ് ടൈം. ഇപ്പം ടോട്ടലി ഒരു 3 minutes ആണ് ബോത്ത് സൈഡ്സിനായി വരുന്നത്.
ഇപ്പോ നമ്മുടെ പാൻകേക്സ് റെഡിയാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള നമ്മുടെ ഒരു മാംഗോ വിത്ത് ലൈം സിറപ്പ് റെഡിയാ നമുക്ക് പാൻകേക്സ് ഒന്ന് പ്ലേറ്റിലേക്ക് വെക്കാം എന്നിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ഈ അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു കോക്കനട്ട് പാൻകേക്ക് വിത്ത് മാംഗോ ആൻഡ് ലൈം സിറപ്പ് ട്രൈ ചെയ്യണം. ഇപ്പം കണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ പാൻകേക്ക് കണ്ടാലും ഞാൻ അറിയാതെ മമ്മേനെ ഓർത്തു പോകും. അതുകൊണ്ട് എന്തെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അറിയിക്കണം. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അറിയിക്കുക. സോ അൺടിൽ നെക്സ്റ്റ്. Hmm.